നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് അധികൃതർ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പിടിയിലായ 100-ലധികം താമസ നിയമലംഘകരെ തിരിച്ചയച്ചെന്നും ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്ത വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രത്യേക യോഗ്യതാ ടെസ്റ്റ്. യോഗ്യതാ ടെസ്റ്റ് നടത്തുന്നത് തൊഴിലാളികളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ. ദമാം കിംഗ് ഫഹദ് അന്താരാഷ്ട്ര എയർപോർട്ടിലെ പുതിയ പാർക്കിംഗ് ഫീസ് വിമാനത്താവള അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രഖ്യാപിച്ചു. പാർക്കിംഗ് ഫീസായി അടക്കേണ്ടത് 3 റിയാൽ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന് തുടർച്ചയായ 2 ജയം. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. വിജയത്തോടെ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 4-ൽ. ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി നോക്കാം. കുവൈറ്റിൽ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് അധികൃതർ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ, അനധികൃത മത്സ്യബന്ധനം നടത്തുക, പരിസ്ഥിതി നിയമം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിലും മരുഭൂമികളിലും മാലിന്യം നിക്ഷേപിക്കുക, സ്പോൺസറുടെ കീഴിലല്ലാതെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക, ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിടിയിലാവുക, താമസരേഖ പുതുക്കാതിരിക്കുക തുടങ്ങി 7 കുറ്റകൃത്യങ്ങൾ പിടിയിലായവർക്ക് വിട്ടുവീഴ്ച കൂടാതെ പ്രവാസികളെ തിരിച്ചയക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 1 പിടിയിലായ 100-ലധികം താമസ നിയമലംഘകരെ തിരിച്ചയച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 1 മാസക്കാലത്തിലേറെയായി താമസ നിയമലംഘകരെയും മറ്റു വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെയും പിടികൂടാനുള്ള വ്യാപകമായ പരിശോധന രാജ്യവ്യാപകമായി നടന്നുവരികയാണ്. കുവൈറ്റിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്തു വരുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രത്യേക യോഗ്യതാ ടെസ്റ്റ് നടത്താൻ അധികൃതർ ആലോചിക്കുന്നു. തൊഴിലാളികളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനാണ് ടെസ്റ്റ് നടത്തുന്നത്. ഇതു സംബന്ധിച്ച പ്രത്യേക പാനലിന് രൂപം നൽകാൻ സിവിൽ സർവീസ് കമ്മീഷനും കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സും ധാരണയിലെത്തിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോഗ്യതാ ടെസ്റ്റിൽ പരാജയപ്പെടുന്ന തൊഴിലാളിയെ തിരിച്ചയക്കാനും പാനലിന് അധികാരമുണ്ടായിരിക്കും. ആദ്യപടിയായി വിദേശത്തു നിന്നും റിക്രൂട്ട് ചെയ്തു വരുന്ന സാങ്കേതിക തൊഴിലാളികൾക്കും ക്രമേണ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. മികച്ച സാങ്കേതിക വിദഗ്ധരെ രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ദമാം കിംഗ് ഫഹദ് അന്താരാഷ്ട്ര എയർപോർട്ടിലെ പുതിയ പാർക്കിംഗ് ഫീസ് വിമാനത്താവള അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രഖ്യാപിച്ചു. സെൽഫ് പേയ്മെന്റ് ഉപകരണം വഴിയും മൊബൈൽ ഫോൺ ആപ്പ് വഴിയും 3 റിയാലാണ് പാർക്കിംഗ് ഫീസായി അടക്കേണ്ടത്. പാർക്കിംഗ് എക്സിറ്റിലെ കൗണ്ടറിൽ നേരിട്ട് പണമടയ്ക്കുന്നവർ 4 റിയാൽ ഫീസായി നൽകണം. ദമാം എയർപോർട്ട് ടെർമിനലിന്റെ 3-നില പാർക്കിംഗ് സമുച്ചയത്തിൽ 5000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഉള്ളത്. പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് UAE 3 ബ്രാഞ്ചുകൾ കൂടി ആരംഭിച്ചു. ഇതോടെ ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിന് വിവിധ രാജ്യങ്ങളിലായി 250 ബ്രാഞ്ചുകളുണ്ട്. UAE 89 ശാഖകൾ ഉൾപ്പെടെ ലോകത്താകമാനം ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം 250. ദുബായിലെ സിലിക്കോൺ സെൻട്രൽ മാളിലും ഷാർജയിലെ മജാസ് മാസ പ്രദേശങ്ങളിലുമാണ് പുതിയ ബ്രാഞ്ചുകൾ തുറന്നത്. ദുബായ് കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരിയാണ് 250-ാമത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലുലു ഫിനാൻസ് ഗ്രൂപ്പ് MD അദീബ് അഹമ്മദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിന്റെ യാത്രയിൽ അത്ഭുതകരമായ ഒരു നാഴികക്കല്ലാണ് പിന്നിട്ടതെന്ന് MD അദീബ് അഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ ഈ ഓപ്പണിങ്ങിന് ഒരു വലിയൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗിന്റെ ഗ്ലോബൽ ക്ലൗണ്ടിൽ ഇത് 250th ബ്രാഞ്ചും കൂടിയാണ്. 13 years ഓഫ് അവർ എക്സിസ്റ്റൻസ് ഓൺ ദ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് വി ഹാവ് ഏബിൾ ടു റീച്ച് എ മൈൽ സ്റ്റോൺ ഓഫ് 250 ബ്രാഞ്ചസ്. ഐ തിങ്ക് സോ ദിസ് ഹസ് ബീൻ a great effort by the entire team, and I think so the patronage of all our customers has really encouraged us to reach this milestone of 250th branch. Indian rupee has opened at its weakest level. Iniyum povuna korchu kalagathil ee volatility definitely continue cheyyum. NRIs na nalladano ennu choichittundengil yes, of course innu naattilku paisa aichittundengil nalloru oru different exchange rate kittum. 2009 UAE അബുദാബിയിൽ ആരംഭിച്ച ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിക്കുകയാണെന്ന് അദീബ് അഹമ്മദ് പറഞ്ഞു. ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദുബായ്.
ഹസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ കവി മുരുകൻ കാട്ടാക്കടയ്ക്കും മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ എം എസ് ഭിനേഷ്, യുവകവി ശ്രീജിത്ത് അരയനെല്ലൂർ എന്നിവർക്ക് ഖത്തർ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സെപ്റ്റംബർ 10 മുതൽ കൈരളി ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മലയാള കവിതാ ആലാപന മത്സരമായ സംസ്കൃതി ആർദ്രനിലാവ് സീസൺ 5 വിധികർത്താക്കളായാണ് ഇവർ ദോഹയിലെത്തിയത്. ദോഹ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ അശോക ഹാളിൽ നടന്ന ചടങ്ങിൽ ഖത്തർ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജലീൽ കെ, ആർദ്രനിലാവ് കൺവീനർ വിജയകുമാർ, മുൻ ജനറൽ സെക്രട്ടറി സുധീർ എളന്തൊളി, ട്രഷറർ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ദുബായിലെ കോളേജ് അലുമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് ഇവന്റ്സിന്റെ നേതൃത്വത്തിൽ മൈക്ക് എന്ന സിനിമയുടെ പ്രദർശനം സംഘടിപ്പിച്ചു. വിഷ്ണു ശിവപ്രസാദ് സംവിധാനം നിർവഹിച്ച മൈക്ക് സിനിമയുടെ നിർമ്മാണം ജോൺ എബ്രഹാമാണ് നിർവഹിച്ചിരിക്കുന്നത്. അക്കാഫ് മൂവി നൈറ്റിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. നല്ല സിനിമകൾ അനുവാചകരിൽ എത്തിക്കുക എന്ന അക്കാഫിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമായിട്ടാണ് അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ പറഞ്ഞു. സംവിധായകനായ വിഷ്ണു ശിവപ്രസാദ്, സംഗീത സംവിധായകൻ ഹിഷാം, അഭിനേതാക്കളായ രഞ്ജിത്ത്, സജീവ്, അനശ്വര രാജൻ, അക്കാഫ് ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ, അക്കാഫ് ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ, ട്രഷറർ ജുഡിൻ ഫെർണാണ്ടസ്, വൈസ് പ്രസിഡന്റ് ശ്യാം വിശ്വനാഥ്, ജോയിന്റ് ട്രഷറർ ഫിറോസ് അബ്ദുള്ള, അക്കാഫ് വനിതാ വിഭാഗം പ്രസിഡന്റ് അന്നു പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം നടക്കുന്ന ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഷോയ്ക്ക് മുന്നോടിയായി ദുബായിൽ റോഡ് ഷോ നടത്തുന്നു. ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൌൺസിലിന്റെ കീഴിൽ സെപ്റ്റംബർ 22 മുതൽ 25 മുംബൈയിൽ ജെം ആൻഡ് ജ്വല്ലറി പ്രദർശനം നടക്കുന്നത്. ദുബായിലെ സ്വർണ വ്യാപാരികളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ വജ്രാഭരണ പ്രദർശനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൌൺസിൽ ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനത്തിൽ 450 പ്രദർശകരുണ്ടാകും. കൌൺസിൽ ഭാരവാഹികളായ ആശിഷ് പെത്തെ, സയ്യം മെഹ്റ, സഞ്ജയ് അഗർവാൾ, നിതിൻ ഗണ്ടാവൽ, അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ, UAE കേരള ഫോറം പ്രസിഡന്റ് മുനീർ തങ്കൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബദ്രുൽ മുനീറും ഹസനുൽ ജമാലും എന്ന മലയാള സാഹിത്യത്തിലെ പ്രഥമ പ്രണയകാവ്യത്തിന്റെ 150 വാർഷികം ദോഹയിൽ ആഘോഷിച്ചു. ഇഷൽമാല മാപ്പിള കലാസാഹിത്യവേദി ഖത്തർ ചാപ്റ്ററും കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യർ അക്കാദമിയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. അക്കാദമി സെക്രട്ടറി ഫൈസൽ എളേറ്റിൽ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇഷൽമാല സാഹിത്യവേദിയുടെ ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. ICC പ്രസിഡന്റ് PN ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SAM ബഷീർ, കെ മുഹമ്മദ് ഈസ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ICC അശോകൻ ഹാളിൽ അരങ്ങേറിയ ആഘോഷ പരിപാടിയിൽ ഇഷൽമാല സാഹിത്യവേദിയുടെ ലോഞ്ചിങ്ങും നടന്നു. ഹംദാൻ ഹംസ, നസീബ് നിലമ്പൂർ, പ്രവാസലോകത്തെ ഗായകരായ ആഷിഖ് മാഹി, മൈഥിലി, ആരിഫ, ലിൻഷ റിയാസ് എന്നിവർ ആഘോഷരാവിൽ പങ്കെടുത്തു. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിയിൽ മയങ്ങുന്ന സമൂഹം എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് പരിപാടി സംഘടിപ്പിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് സുബൈർ ബക്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് നിസാർ കോച്ചേരി ചർച്ച ഉദ്ഘാടനം ചെയ്തു. ഹുസൈൻ മുഹമ്മദ് യു, ഡോക്ടർ മുഹമ്മദ് ഈസ, ഷിബു അബ്ദുൾ റഷീദ്, ഡോക്ടർ റംഷാദ്, ഡോക്ടർ ഷാഫി, അബ്ദുൾ അസീസ് DOM അബ്ദുൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹാദി, അബ്ദുൾ ലത്തീഫ് പുല്ലൂക്കര, ഹാഫിദ് മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. സൗദിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ബാലാജി സുബ്രഹ്മണ്യന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കേളി കലാ സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗം പ്രവർത്തകരാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്.